വെൽക്കം ടു സോണിയസ് കിച്ചൺ. ഞാനിപ്പോൾ ഇവിടെ മത്തി ഫ്രൈ ആണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. സാധാരണ എല്ലാവരും വീടുകളിൽ ഉണ്ടാക്കുന്നതാണ് മത്തിയൊക്കെ ഫ്രൈ ചെയ്യാറുള്ളതാണ്. പക്ഷെ എന്നാലും അതിൽ നിന്നും വെറൈറ്റി ആയിട്ട് എങ്ങനെയാണ് നമുക്ക് മത്തി വറുക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് കിട്ടുക എന്നുള്ളത് നോക്കാം. അപ്പോൾ മത്തി ഫ്രൈ ചെയ്യാനായിട്ട് ഞാനിവിടെ 4 വെളുത്തുള്ളി, അരമുറി നാരങ്ങ, ഒരു തണ്ട് കറിവേപ്പില, ആവശ്യത്തിനുള്ള ഉപ്പ്, മുളക് പൊടി, കുരുമുളക് പൊടി, പിന്നെ അഞ്ച് മത്തിയാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. ഞാനിതെല്ലാം കൂടെ ഇപ്പോൾ മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കുകയാണ്. നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ തന്നെ വേണം ഇത് അരച്ചെടുക്കാനായിട്ട്. അപ്പം ഈ എടുത്ത് വെച്ചിരിക്കുന്ന 4 അല്ലി വെളുത്തുള്ളി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ ഒരു രണ്ട് കറിവേപ്പില, ഇതിലേക്ക് 2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി. ഇപ്പോൾ കുരുമുളക് പൊടി ആണെങ്കിൽ പച്ച കുരുമുളക് നമുക്ക് വീടുകളിലൊക്കെ ലഭ്യമാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ടേസ്റ്റ് കിട്ടുന്നത് ആ പച്ച കുരുമുളക് അരച്ച് ചേർക്കുന്നതാണ് മത്തിക്ക്. പ്രത്യേകിച്ച് മത്തിക്കൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ അരച്ചുണ്ടാക്കുമ്പോഴത്തേക്ക്. അപ്പം പച്ച കുരുമുളക് ലഭ്യമായിട്ടുള്ളവർ അങ്ങനെ തന്നെ ട്രൈ ചെയ്യണം. പിന്നെ ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ്. ഇനി ഇതിലേക്ക് ഈ അരമുറി നാരങ്ങാനീരൂടി സ്ക്വീസ് ചെയ്ത് ചേർക്കാം. ഇത് പരയാൻ മാത്രം ഒരല്പം വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം അരച്ചെടുത്ത കൂട്ടാണിത്. ഇതിലേക്ക് നമ്മൾ വെട്ടി കഴുകി വെച്ചിരിക്കുന്ന ഈ മീനിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ വരഞ്ഞിട്ട് വേണം മീന് അരപ്പ് ചേർക്കാനായിട്ട്, എന്തെങ്കിലും ഇതിൻ്റെ അകത്തേക്കൊക്കെ പിടിക്കത്തുള്ളൂ. ഞാനിപ്പോൾ ഈ മീനിലുള്ള മസാലയൊക്കെ പുരട്ടി വെച്ചിട്ട് ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിപ്പോൾ വറുക്കാനായിട്ട് തുടങ്ങാം. വെളിച്ചെണ്ണയോ ഓയിലോ എന്ത് വേണേലും നമുക്ക് യൂസ് ചെയ്യാം, അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇപ്പോൾ എണ്ണ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു തണ്ട് കറിവേപ്പിലൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഓരോ മീനായിട്ട് ഇട്ട് കൊടുക്കാം. അതുപോലെ മീനിന് നമ്മൾ അരപ്പി ചേർക്കുമ്പോൾ മാത്രം ശ്രദ്ധിച്ചാൽ പോരാ, മീന് കഴുകി വൃത്തിയാക്കുമ്പോഴാണെങ്കിലും നമ്മൾ ഉളുമ്പ് കളയാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് മീനിന് ഭയങ്കര ഉളുമ്പാണ്, പ്രത്യേകിച്ച് മത്തിയിൽ ഭയങ്കര ഉളുമ്പാണെന്ന്. അപ്പോൾ ഈ മത്തിയിലൊക്കെ ഉളുമ്പ് കളയാനായിട്ട് നമ്മൾ മീൻ വെട്ടുന്ന കൂടത്തിൽ അതിൻ്റെ ഉപ്പിട്ട് കഴുകുക. അതേപോലെ തന്നെ പുളിവെള്ളം, സാധാരണ നമ്മൾ കുടംപുളിയൊക്കെ കറിക്കത്തിടാനായിട്ട് കുടംപുളി വെള്ളത്തിലിടാറുണ്ട്, അതുപോലെ കുറച്ച് 1-2 പീസ് പുളി വെള്ളത്തിലിട്ടതിന് ശേഷം ആ വെള്ളം ഒഴിച്ച് കഴുകുകയാണെങ്കിൽ ഒട്ടും ഉളുമ്പ് കാണത്തില്ല. അച്ചിട്ട് കൊടുക്കാം, ഒരു സൈഡ് ആയിട്ടുണ്ടാവും. ഇപ്പം മത്തി ഫ്രൈ തയ്യാറായി കഴിഞ്ഞു. നിങ്ങളും ഇതുപോലെ വീടുകളിൽ ട്രൈ ചെയ്യണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റുകളായിട്ട് അറിയിക്കുക. അതോടൊപ്പം ലൈക്ക് ചെയ്യുക.